പ്ലാസ്റ്റിക് മാലിന്യങ്ങൾക്കെതിരെ സംസ്ഥാന വ്യാപകമായ സർക്കാരിന്റെ നേതൃത്വത്തിൽ ശക്തമായ പ്രവർത്തനങ്ങൾ നടക്കുമ്പോഴും പരിസര ശുചിത്വം ഉറപ്പുവരുത്തേണ്ട ആശുപത്രി പരിസരം മാലിന്യ തൊട്ടിയാകുന്നു. പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പരിസരത്താണ് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പലയിടങ്ങളിലായി വലിച്ചെറിയുന്നത്. പ്ലാസ്റ്റിക് നിരോധനം ഏർപ്പെടുത്തിയ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പരിസരത്താണ് പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നത്. മാലിന്യ സംസ്കരണത്തിന് നൂതന സംവിധാനങ്ങളൊന്നും തന്നെ ആശുപത്രി പരിസരത്ത് നടപ്പിലാക്കിയില്ല. മാസ്ക്, ഹെൽമറ്റ്, പ്ലാസ്റ്റിക് കുപ്പികൾ, പ്ലാസ്റ്റിക് കവറുകൾ തുടങ്ങി നിരവധി മാലിന്യങ്ങളാണ് ഇവിടെ നിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നത്. ബോട്ടിൽ ബൂത്തുകൾ ആശുപത്രിയുടെ വിവിധയിടങ്ങളിൽ സ്ഥാപിച്ചാൽ ഒരു പരിധിവരെ മാലിന്യം പലയിടങ്ങളിലായി തള്ളുന്നത് തടയാൻ സഹായിക്കും. പഞ്ചായത്ത് അധികൃതരും മെഡിക്കൽ കോളേജ് അധികൃതരും ചർച്ച ചെയ്ത് ബോട്ടിൽ ബൂത്തുകൾ സ്ഥാപിക്കണമെന്നും ഇവിടെ നിക്ഷേപിച്ചിരിക്കുന്ന മാലിന്യങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ നീക്കം ചെയ്യണമെന്ന ആവശ്യവും ശക്തമാണ്. ന്യൂസ് ബ്യൂറോ പിലാത്ര. സിപിഐഎം 23-ാം പാർട്ടി കോൺഗ്രസിന്റെ പ്രചാരണാർത്ഥം സിപിഐഎം വെള്ളൂർ സൌത്ത് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിളംബര ജാഥ നടത്തി. കണ്ടോത്ത് ദിനേശ് ഭവൻ പരിസരത്ത് നിന്നും ആരംഭിച്ച ജാഥയിൽ നിരവധി പേർ അണിനിരന്നു. സിപിഐഎം 23-ാം പാർട്ടി കോൺഗ്രസിന്റെ പ്രചരണാർത്ഥം വെള്ളൂർ സൌത്ത് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിളംബര ജാഥ നടത്തി. കണ്ടോത്ത് ദിനേശ് ഭവൻ പരിസരത്ത് നിന്നും പെരുമ്പവരെയാണ് വിളംബര ജാഥ നടത്തിയത്. ജാഥയിൽ നിരവധി പേർ അണിനിരന്നു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ പ്ലാസ്റ്റിക് സർജറി ഒപി പ്രവർത്തനം തുടങ്ങി. പുതിയതായി ചുമതലയേറ്റ വിദഗ്ധ പ്ലാസ്റ്റിക് സർജൻ ഡോക്ടർ സി പി സാബുവിന്റെ നേതൃത്വത്തിലാണ് പ്ലാസ്റ്റിക് സർജറി ഒപി പ്രവർത്തനം തുടങ്ങിയത്. പ്ലാസ്റ്റിക് സർജറി ആവശ്യമായി വരുന്ന മലബാറിലെ സാധാരണക്കാരായ രോഗികൾക്ക് ഏറെ ആശ്വാസമേകി പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ പ്ലാസ്റ്റിക് സർജറി ഒപി പ്രവർത്തനം തുടങ്ങി. തിങ്കളാഴ്ച 7 പേരാണ് പുതിയ ഒപിയിൽ എത്തിയത്. വിദഗ്ധ പ്ലാസ്റ്റിക് സർജനായ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പ്ലാസ്റ്റിക് സർജറി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ സി പി സാബുവിനെ പരിയാരത്ത് നിയമിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ആശുപത്രിയിലെ 2-ാം നിലയിലുള്ള ജനറൽ സർജറി ഒപിക്ക് സമീപത്തായി പ്ലാസ്റ്റിക് സർജറി ഒപിയും സജ്ജീകരിച്ചിരിക്കുന്നത്. തിങ്കൾ വ്യാഴം ദിവസങ്ങളിലാണ് ഡോക്ടറുടെ സേവനം ഒപിയിൽ ലഭ്യമാകുക. ഒരു ഡോക്ടറുടെ സേവനം കൂടി പരിയാരത്ത് വൈകാതെ ലഭിക്കുമെന്നാണ് സൂചന. മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പൽ ഡോക്ടർ കെ അജയകുമാർ പ്ലാസ്റ്റിക് സർജറി വിഭാഗത്തിലെ സംസ്ഥാനത്തെ സീനിയറായ പ്രൊഫസറാണെന്നതും ഏറെ പ്രതീക്ഷ നൽകുന്നതാണ്. ന്യൂസ് ബ്യൂറോ പിലാത്ര. മനസ്സിലും ശരീരത്തിലും വിശുദ്ധിയുടെ പുണ്യം നിറച്ച് റംസാൻ വ്രതത്തിന് തുടക്കമായി. ദൈവിക ഗ്രന്ഥമായ പരിശുദ്ധ ഖുറാൻ അവതരിച്ചതും റമദാൻ മാസമാണ്. പയ്യന്നൂർ ടൌൺ മസ്ജിദ് ഖത്തീബ് ഷമീർ കരുവാരക്കുണ്ട് നൽകുന്ന റംസാൻ സന്ദേശം. യഥാർത്ഥത്തിൽ പരിശുദ്ധമായ റമദാനു ഷെരീഫ് നമുക്ക് ഉണ്ടാക്കി തീർക്കുന്നത് യഥാർത്ഥത്തിൽ ഒരു ആത്മീയമായ നിർവൃതിയും ഒരു പുരോഗതിയുമാണ്. കേവലം പട്ടിണി കിടക്കലോ മറ്റുള്ള ആസ്വാദനങ്ങളിൽ നിന്ന് ഒഴിവാകലോ മാത്രമല്ല, പട്ടിണി കിടക്കാൻ പഴമക്കാരായ ആളുകൾ എത്ര തവണ എത്ര സമയം വേണമെങ്കിലും അവർ പട്ടിണി കിടക്കാം. പക്ഷേ റമദാനായാൽ അങ്ങനെയല്ല, ഒരു പട്ടിണി മാത്രമല്ല. അതിലൂടെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞത് ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖവയുള്ളവരാവാൻ വേണ്ടി ആത്മാർത്ഥ ആത്മീയതയിലൂടെ മുന്നോട്ടു പോകുന്നവരാവാൻ വേണ്ടിയാണ് റമദാനിനെ നിങ്ങൾക്ക് തന്നിട്ടുള്ളത് എന്നാണ്. സിപിഐഎം കണ്ണപുരം ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി ചുണ്ടവയലിലെ നിഷയ്ക്ക് നിർമ്മിച്ചു നൽകിയ സ്നേഹവീടിന്റെ താക്കോൽദാനം കണ്ണപുരത്ത് നടന്നു. സിപിഐഎം കേന്ദ്ര കമ്മിറ്റി അംഗം പി കെ ശ്രീമതി ഉദ്ഘാടനം ചെയ്തു. സിപിഐഎം കേന്ദ്ര കമ്മിറ്റി അംഗം പി കെ ശ്രീമതി താക്കോൽദാന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പാമ്പുകൾക്ക് മാളമുണ്ട്, പറവുകൾക്ക് ആകാശമുണ്ട്, മനുഷ്യപുത്രന് മാത്രം തലചായ്ക്കാൻ ഒരിടമില്ല എന്ന്. പക്ഷേ അങ്ങനെ ഇനി ഉണ്ടാവാൻ പാടില്ല എന്നാണ് പാർട്ടിയുടെ തീരുമാനം. മനുഷ്യപുത്രനെ മനുഷ്യർക്ക് കയറിക്കിടക്കാൻ ഒരു കൊച്ചു വീട് വേണം എന്നുള്ളത് ഓരോരുത്തരുടെയും സ്വപ്നമാണ്. ആ സ്വപ്നം
സാക്ഷാത്കരിച്ചു കൊടുക്കുക എന്നതിന്റെ ഉത്തരവാദിത്വം സർക്കാരിനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഈ പാർട്ടിയും നിർവഹിക്കണം എന്നുള്ള തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി തൃശൂരിൽ നടന്നിട്ടുള്ള സംസ്ഥാന സമ്മേളനത്തിലാണ് പാർട്ടി അന്നത്തെ സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റ് സമ്മേളനം അംഗീകരിച്ചൊരു തീരുമാനമുണ്ടായത്. ടി വി ലക്ഷ്മണൻ അധ്യക്ഷത വഹിച്ചു. ടി ചന്ദ്രൻ, ടി കെ ദിവാകരൻ, എൻ ശ്രീധരൻ, ടി വി രഞ്ജിത്ത്, പ്രേമ സുരേന്ദ്രൻ, ഒ മോഹനൻ, കെ വി ബാലൻ, സുമൻ ചുണ്ട തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. വിശ്വാസികളുടെയും ചരിത്ര വിദ്യാർത്ഥികളുടെയും ശ്രദ്ധാകേന്ദ്രമാണ് പ്രസിദ്ധമായ മാടായിപ്പള്ളി. 1124 മാലിക് ബിൻ ദിനാറാണ് പള്ളി പണി കഴിപ്പിച്ചത്. നോമ്പുകാലം വന്നതോടെ മാടായിപ്പള്ളിയിൽ ഇനി വിശ്വാസികളെ കൊണ്ടു നിറയും. ആത്മാവിനും മനസ്സിനും ശരീരത്തിനും ശുദ്ധീകരണവും സംസ്കരണവും ഉറപ്പു നൽകുന്ന റംസാൻ മാസത്തിൽ ആത്മനിർവൃത്തിക്കായാണ് വിശ്വാസികളായ 10,000 മാടായിപ്പള്ളിയിൽ എത്തുന്നത്. നോമ്പുകാലത്ത് മാടായിപ്പള്ളി വിശ്വാസികളെ കൊണ്ട് നിറയും. ചേർമാൻ ജുമാ മസ്ജിദ്, മാലിക് ഇബ്ദിനാർ പള്ളി എന്നിവയ്ക്കു ശേഷം കേരളത്തിൽ പണികഴിപ്പിക്കപ്പെട്ട മൂന്നാമത്തെ മുസ്ലിം പള്ളിയാണ് ഇതെന്ന് കരുതുന്നു. പുരാതനമായ ഈ പള്ളി നിർമ്മിച്ചത് മാലിക് ഇബിൻ ദിനാർ ആണെന്നാണ് വിശ്വാസം. വളരെ പുരാതനമായ ഇസ്ലാമിക ചരിത്രങ്ങൾ ധാരാളം അവശേഷിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു മസ്ജിദാണ് മാടായിപ്പള്ളി. ഇവിടെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ദീൻ ഇസ്ലാം മതം പഠിച്ചെടുത്ത അവിടുത്തെ അനുചരന്മാർ അന്ത്യവിശ്രമം കൊള്ളുന്ന ഒരിടം കൂടിയാണ്. അതോടൊപ്പം അവർ പ്രബോധന ആവശ്യങ്ങൾക്കായി പഴയ നൂറ്റാണ്ടുകളിൽ തന്നെ എത്തിച്ചേർന്നതും മസ്ജിദ് നിർമ്മിച്ചതും അതിൻ്റെ ശേഷിപ്പുകളെല്ലാം അവർ പ്രഭാഷണം നടത്തിയ മെമ്പർ, അവർ നിസ്കാരത്തിന് നേതൃത്വം നൽകിയ മിഹ്റാബ് എല്ലാം ഇവിടെ ഇപ്പോഴും അടയാളപ്പെട്ട് കിടക്കുന്നുണ്ട്. ക്രിസ്തുവർഷം 1123 ഈ പള്ളി നിർമ്മിച്ചത് എന്ന് പറയപ്പെടുന്നു. ഈ മോസ്കിലെ ഒരു വെളുത്ത മാർബിൾ പാളി മെക്കയിൽ നിന്നും മാലിക് ഇബിൻ ദിനാർ കൊണ്ടുവന്നത് ആണെന്നാണ് വിശ്വാസം. മുഹമ്മദ് നബിയുടെ ശിഷ്യനായ മാലിക് ഇബിൻ ദിനാർ പ്രവാചകന്റെ വചനം പ്രചരിപ്പിക്കുവാനായി ഇന്ത്യയിൽ എത്തി. ഈ പള്ളി പുനരുദ്ധരിച്ച ഒരു അറബി വിശുദ്ധന്റെ ഖബറും ഈ പള്ളിയോട് ചേർന്നുണ്ട്. കണ്ണൂരിലെ ഒരു പ്രധാന ആകർഷണമാണ് ഈ പള്ളി. കേരളത്തിലെ ഒരു പ്രധാന മുസ്ലിം തീർത്ഥാടന കേന്ദ്രവും കൂടിയാണിത്. പള്ളി പുതുക്കി പണിതുവെങ്കിലും പഴയ പള്ളിയുടെ കല്ലുകൊണ്ടുള്ള മിമ്പർ അടക്കമുള്ള ഭാഗങ്ങൾ പുതുക്കിയ പള്ളിക്കുള്ളിൽ സംരക്ഷിച്ചിട്ടുണ്ട്. ഒരു റംസാൻ വ്രതാനുഷ്ഠാന കാലം ആഗതമാവുകയാണ്. കേരളത്തിലെ എന്നല്ല ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഒരു പള്ളി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മാടായിപ്പള്ളിയിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഈ മാടായിപ്പള്ളിയുടെ പ്രത്യേകമായിട്ടുള്ളത് ഇവിടെ ഒരു ഫലകം ഉണ്ട്. ആ ഫലകത്തിലുള്ള ഒരു ഖുർആൻ ആയത്തും അതിനിൽ അവസാനമായി സൂചിപ്പിക്കുന്ന കാലവും വർഷവും ഉണ്ട്. അത് ഹിജറ ഹംസ എന്ന് വെച്ചാൽ ഹിജറ അഞ്ചിൽ എന്നാണ് അത് ലിപിയിൽ കൊത്തിവെച്ചിട്ടുള്ളത്. അതിനടിസ്ഥാനമാക്കിയിട്ട് കേരളത്തിലെ ചരിത്രകാരന്മാർ മുഴുവനും ഇപ്പോൾ സമർത്ഥിക്കുന്നത് ഹിജറ പ്രവാചകൻ മദീനയിൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ ഈ പ്രമാടായി പ്രദേശത്ത് ഇസ്ലാമിക വിശ്വാസം എത്തിയിരുന്നെന്നും അതിൻ്റെ അനുഷ്ഠാനങ്ങളൊക്കെ ആരംഭിച്ചിരുന്നു എന്നുമാണ്. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. സിപിഐഎം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി പയ്യന്നൂർ ഏരിയയിൽ വിളംബര ഘോഷയാത്ര നടന്നു. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെയാണ് വിളംബര ജാഥ നടത്തിയത്. ഈ ദൗത്യം കണ്ടു കഴിഞ്ഞു.
CPIM പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി പയ്യന്നൂർ ഏരിയയിൽ വിളംബര ഘോഷയാത്ര സംഘടിപ്പിച്ചു. പയ്യന്നൂർ നോർത്തിൽ കേളൂത്തു നിന്നും പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തേക്ക് ഘോഷയാത്ര നടന്നു. പഞ്ചവാദ്യവും കഥകളിയുമെല്ലാം ഘോഷയാത്രയ്ക്ക് അകമ്പടിയായി. പി വി കുഞ്ഞപ്പൻ, കെ രാഘവൻ, ടി വിശ്വനാഥൻ, കെ കൃഷ്ണൻ, പോത്തേരകൃഷ്ണൻ, അഡ്വക്കേറ്റ് അജയ്കുമാർ തുടങ്ങിയവർ വിളംബര ജാഥയ്ക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. രാജ്യത്തെ മികച്ച അഗ്രികൾച്ചർ കോഴ്സുകളോട് കിടപിടിക്കുന്ന VHSC അഗ്രികൾച്ചർ കോഴ്സ് ഡിപ്ലോമ ഇൻ അഗ്രികൾച്ചറിന് തത്തുല്യമാക്കണമെന്ന് കേരള VHSC അഗ്രികൾച്ചർ അസോസിയേഷൻ തൃക്കരിപ്പൂരിൽ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. അഗ്രികൾച്ചർ അസിസ്റ്റന്റ് തസ്തികയുമായി ബന്ധപ്പെട്ട് ഡിപ്ലോമക്കാർക്കും VHSCക്കാർക്കും തുല്യ പരിഗണന നൽകണമെന്ന് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചുവെങ്കിലും ഉദ്യോഗസ്ഥ തലത്തിൽ നടപടി ഉണ്ടായിട്ടില്ല. വിവേചനം ഉള്ളപ്പോൾ തന്നെ ഇതര സംസ്ഥാനക്കാർക്കുകൂടി പരീക്ഷ എഴുതാനുള്ള സൌകര്യം ഉണ്ടാക്കുകയാണ് ചെയ്തത്. വിവിധ വകുപ്പുകളിലെ നിയമനം സംബന്ധിച്ച് നിലവിലുള്ള നിയമങ്ങളും ചട്ടങ്ങളും VHSCക്കാർക്കുകൂടി അവസരം ലഭിക്കത്തക്ക വിധം പരിഷ്കരിക്കണമെന്നും ഉദ്യോഗാർത്ഥികൾ ആവശ്യപ്പെട്ടു. 2020 ഡിസംബർ 23 പ്രസിദ്ധീകരിച്ച റാങ്ക് പട്ടികയിൽ നിന്ന് ഒരൊറ്റ VHSCക്കാരെ പോലും നിയമിച്ചിട്ടില്ല. VHSCക്കാർക്ക് കട്ട് ഓഫ് മാർക്ക് നിശ്ചയിച്ച് ഡിപ്ലോമക്കാർക്ക് ഉപാധികളില്ലാതെ നിയമനം നൽകുകയാണ്. ഒരേ പരീക്ഷ എഴുതിയവരെയാണ് ഇത്തരത്തിൽ രണ്ടു തട്ടിൽ നിർത്തുന്നത്. മാധ്യമസമ്മേളനത്തിൽ സംസ്ഥാന പ്രസിഡന്റ് കെ സുശാന്ത്, ആക്ടിംഗ് പ്രസിഡന്റ് VK അനഘ, ജോയിന്റ് സെക്രട്ടറി കെ ശരണ്യ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ. CPIM പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി CPIM ആലപ്പുഴ ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിളംബര ജാഥ നടത്തി. മാത്തിൽ ടൌണിൽ നടന്ന വിളംബര ജാഥയിൽ സ്ത്രീകളും കുട്ടികളും അടക്കം 100 കണക്കിന് ആളുകൾ പങ്കെടുത്തു. CPIM ആലപ്പുഴ ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന വിളംബര ജാഥയ്ക്ക് CPIM പെരിങ്ങോമേരിയ സെക്രട്ടറി സി സത്യപാലൻ, ജില്ലാ കമ്മിറ്റി അംഗം പി ശശിധരൻ, ആലപ്പുഴ ഈസ്റ്റ് ലോക്കൽ സെക്രട്ടറി VB ഭാസ്കരൻ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ കരിവെള്ളൂർ. കുഞ്ഞിമംഗലം കണ്ടംകുളങ്ങര ഗവൺമെന്റ് സെൻട്രൽ APS സ്കൂൾ 103 വാർഷികാഘോഷവും യാത്രയപ്പ് സമ്മേളനവും സ്കൂളിൽ വെച്ച് നടന്നു. വിദ്യാഭ്യാസ പ്രവർത്തകൻ ജനാർദ്ദനൻ മാസ്റ്റർ ഉദ്ഘാടനം നിർവഹിച്ചു. ഒറ്റ ശബ്ദത്തിൽ പറയുകയാണെങ്കിൽ ഇത് എന്റെ സ്കൂളാണ് എന്ന്. എന്റെ സ്കൂൾ എന്ന ഒരു വൈകാരിക തലം സൃഷ്ടിച്ചെടുക്കാൻ എന്റെ സമ്പത്ത്, എന്റെ സേവനം, എന്റെ സ്വപ്നങ്ങൾ, എന്റെ ചിന്തകൾ എല്ലാം ഒരു നാട്ടിലെ പൊതുവിദ്യാലയത്തിന്റെ മേന്മയ്ക്ക് വേണ്ടി ചെലവഴിക്കണം. വാർഷികാഘോഷത്തോടനുബന്ധിച്ച് 37 വർഷത്തെ സേവനത്തിനു ശേഷം സ്കൂളിൽ നിന്നും വിരമിക്കുന്ന രാധ ടീച്ചർക്ക് യാത്രയയപ്പ് നൽകി. MVJ MLA രാധ ടീച്ചർക്ക് ഉപഹാരം നൽകി. LSS USS വിജയികളെയും ഉപഹാരം നൽകി അനുമോദിച്ചു. എം സത്യൻ അധ്യക്ഷത വഹിച്ചു. കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ പ്രാർത്ഥന, വൈസ് പ്രസിഡന്റ് എം ശശീന്ദ്രൻ, മുൻ പ്രധാനാധ്യാപകരായ കെ കുഞ്ഞിരാമൻ മാസ്റ്റർ, എൻ സുബ്രഹ്മണ്യൻ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് എം കുഞ്ഞിരാമൻ, പ്രധാനാധ്യാപകൻ മുഹമ്മദ് അലി മാസ്റ്റർ, ദാമോദരൻ മാസ്റ്റർ, ദേവി ടീച്ചർ, ഷർമിള ടീച്ചർ, ഷിത എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. CPIM 23 പാർട്ടി കോൺഗ്രസിന്റെ പ്രചാരണാർത്ഥം വെള്ളൂർ നോർത്ത് ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിളംബര ജാഥയും അനുസ്മരണ പ്രഭാഷണവും സംഘടിപ്പിച്ചു. ജവഹർ വായനശാല പരിസരത്ത് നടന്ന പരിപാടി AADWA സംസ്ഥാന ട്രഷറർ ഇ പത്മാവതി ഉദ്ഘാടനം ചെയ്തു. CPIM 23 പാർട്ടി കോൺഗ്രസിന്റെ പ്രചരണാർത്ഥം വിപുലമായ പരിപാടികളാണ് വെള്ളൂർ നോർത്ത് ലോക്കൽ കമ്മിറ്റി സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി നടന്ന വിളംബര ജാഥ വെള്ളൂർ ബാങ്ക് പരിസരത്തുനിന്നും ആരംഭിച്ച് ജവഹർ വായനശാല പരിസരത്ത് സമാപിച്ചു. മുത്തുക്കുടകളും പ്ലക്കാർഡുകളും കൊടികളുമായാണ് വിളംബര ജാഥ നടന്നത്. തുടർന്നു നടന്ന തെലുങ്കാന സമരനായിക മല്ലു സ്വരാജ്യം അനുസ്മരണ പ്രഭാഷണം അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന ട്രഷറർ ഇ പത്മാവതി ഉദ്ഘാടനം ചെയ്തു.
ഇതാണ് എല്ലാ സ്ഥലത്തും നമ്മൾ നടത്തുന്ന സിപിഐഎം നടത്തുന്ന ചരിത്ര പ്രദർശനങ്ങളുടെ ഭാഗമായിട്ടുള്ള ആ പ്രദർശനങ്ങൾ പ്രദർശിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഈ ചരിത്ര സത്യമായിട്ടുള്ള ചരിത്രത്തിൽ ഇന്ന് നമ്മുടെ രാജ്യത്ത് ഏറെ പ്രസക്തിയുണ്ട്. ഇങ്ങനെ ഒരു ചരിത്ര പ്രദർശനം നടത്താൻ ഒരു തരത്തിലും യോഗ്യതയില്ലാത്തവർ, ഇങ്ങനെ ഒരു ചരിത്ര പ്രദർശനം നടത്തിയാൽ ഈ നാടിന് വേണ്ടി ഞങ്ങൾ ഇന്നത് ചെയ്തിട്ടുണ്ട് എന്ന്, ഈ രാജ്യത്തിന് വേണ്ടി ഇന്നത് ചെയ്തിട്ടുണ്ട് എന്ന് പറയാൻ പറ്റാത്ത ആളുകൾ ഈ രാജ്യത്ത് ചരിത്രം നിർമ്മിക്കാൻ ശ്രമിക്കുമ്പോൾ, വ്യാജ ചരിത്ര നിർമ്മിതിക്ക് വേണ്ടിയിട്ട് ആയിരക്കണക്കിന് വരുന്ന വളണ്ടിയർമാരെ നിശ്ചയിച്ചിട്ട് പ്രത്യേകമായിട്ടുള്ള ചരിത്രമുണ്ടാക്കാൻ നടത്തുന്ന ശ്രമങ്ങൾക്കിടയിലാണ് അത്തരമൊരു രാജ്യത്താണ് സിപിഐഎമ്മിന്റെ നേതൃത്വത്തിലുള്ള ഈ ചരിത്ര ചിത്ര പ്രദർശനങ്ങൾ നടക്കുന്നത്. ചടങ്ങിൽ സിപിഐഎം പയ്യന്നൂർ ഏരിയ കമ്മിറ്റി അംഗം കെ പി ജ്യോതി അധ്യക്ഷത വഹിച്ചു. കെ വി പ്രശാന്ത്കുമാർ സ്വാഗതം പറഞ്ഞു. പ്രശസ്ത ചിത്രകാരൻ വിനോദ് പയ്യന്നൂരും മകനും ചരിത്രത്തെ ചിത്രങ്ങളിലേക്ക് ആവാഹിച്ചു. വരും ദിവസങ്ങളിൽ കൂടുതൽ മികവാർന്ന പരിപാടികൾ നടത്താനാണ് സംഘാടകരുടെ തീരുമാനം. ന്യൂസ് ബ്യൂറോ കരുവള്ളൂർ. സിപിഐഎം പാർട്ടി കോൺഗ്രസിന്റെ പ്രചാരണാർത്ഥം പെരളം സൗത്ത് ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിളംബര ജാഥ സംഘടിപ്പിച്ചു. പെരളം സരു സ്റ്റോർ പരിസരത്ത് നിന്ന് ആരംഭിച്ച വിളംബര ജാഥ കൊഴുമൽ പാർട്ടി ഓഫീസ് പരിസരത്ത് സമാപിച്ചു. ചരിത്രകാരനും സാഹിത്യ നിരൂപകരും ചെറുമാസികളുടെ പ്രസാധകനുമായ ഡോക്ടർ എം ഗംഗാധരനെ ഓർമ്മിച്ചുകൊണ്ട് പാഠഭേദം പ്രസിദ്ധീകരിച്ച ഓർമ്മ പതിപ്പിന്റെ പ്രകാശനവും അനുസ്മരണവും അനൂർ സഞ്ജയൻ സ്മാരക ഗ്രന്ഥാലയം ഹാളിൽ വെച്ച് നടന്നു. കവി ഡോക്ടർ ഇ വി രാമകൃഷ്ണൻ രചനി വെള്ളോറയ്ക്ക് നൽകി പ്രകാശനം ചെയ്തു. ഗ്രന്ഥാലയം പ്രസിഡന്റ് കെ രാമചന്ദ്രൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സി വി ബാലകൃഷ്ണൻ, സിവിക് ചന്ദ്രൻ, നിഷി ജോർജ്, രജനി വെള്ളോറ, വിനോദ് പയ്യട, കെ രാമചന്ദ്രൻ, എൻ സുബ്രഹ്മണ്യൻ, കെ എം വേണുഗോപാലൻ, യു രാജേഷ് എന്നിവർ സംസാരിച്ചു. കെ രാജീവ് കുമാർ സ്വാഗതവും പി എം ബാലകൃഷ്ണൻ നന്ദിയും പറഞ്ഞു. ടെറസിൽ ഗ്രോ ബാഗുകളിൽ പച്ചമുളക് കൃഷി നടത്തി മികച്ച വിളവ് നേടി പുത്തൂരിലെ ടി ഗോപാലൻ. കരുവള്ളൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കൂടിയാണ് ടി ഗോപാലൻ. നഗരങ്ങളിലെ ടെറസ് കൃഷി ഇന്ന് പുതുമയുള്ള ഒന്നല്ല. പക്ഷേ തികച്ചും ഒരു ഗ്രാമത്തിൽ ടെറസിലും പച്ചക്കറികൾ കൃഷി ചെയ്ത് മാതൃകയാവുകയാണ് പുത്തൂരിലെ ടി ഗോപാലൻ. അതാകട്ടെ കൂടുതലും പച്ചമുളകാണ് താനും. പച്ചമുളകും വിളഞ്ഞുപഴുത്ത ചുവന്ന മുളകും നിറയെയുണ്ട്. പച്ചമുളക് നന്നായി വിളവ് തരുന്നതും ഗോപാലനെ ഈ കൃഷി പരിപാലിപ്പിക്കുന്നതിന് പ്രേരിപ്പിക്കുന്നു. നമ്മുടെ ആവശ്യത്തിനുള്ള മുളക് നമുക്ക് തന്നെ ഉൽപ്പാദിപ്പിക്കാവുന്നതേയുള്ളൂ എന്ന് ഗോപാലൻ തെളിയിച്ചു കാണിക്കുന്നു. ഒപ്പം വിശ്വസിച്ച് കഴിക്കുകയും ചെയ്യാം. മുളകിനൊപ്പം വഴുതന കൃഷിയുമുണ്ട്. ഇതും നല്ല വിളവ് നൽകുന്നുണ്ട്. കടകളിൽ പോകാതെ കണ്ട് മുളക് പൊടി കൃത്യമായും ഒരു വർഷത്തേക്ക് വേണ്ടുന്നത് എൻ്റെ വീട്ടിൽ ആവശ്യമായ നിലയിൽ ഉണ്ടാക്കാൻ വേണ്ടി കഴിയും എന്നുള്ള നല്ലൊരു വിശ്വാസത്തിലാണ്. അപ്പോൾ ആദ്യത്തെ വിളവെടുത്ത് ഇപ്പോൾ ഉണങ്ങാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. അതെല്ലാം ഉണക്കി സ്റ്റോക്ക് ചെയ്തിട്ട് ഞാൻ മില്ലിൽ കൊണ്ടുപോയിട്ട് പൊടിച്ച് ശുദ്ധമായിട്ടുള്ള മുളക് പൊടി കറിക്ക് ഉപയോഗിക്കാൻ വേണ്ടി കഴിയും എന്നുള്ള നല്ല ആത്മവിശ്വാസമാണ് എനിക്ക് ഇതിൻ്റെ അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത്. അല്പം സമയവും മനസ്സുമുണ്ടെങ്കിൽ നമുക്കും ഇതൊക്കെ ആകാം എന്ന പാഠം കൂടി ഈ ടെറസു കൃഷി ചൂണ്ടിക്കാണിക്കുന്നു. ന്യൂസ് ബ്യൂറോ കരുവള്ളൂർ. താവത്ത് ദേവിവിലാസം എൽ പി സ്കൂൾ അനുമോദന സദസ് സംഘടിപ്പിച്ചു. ചെറുകുന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തിനിഷ ഉദ്ഘാടനം ചെയ്തു. LSS, USS, SSLC ജേതാക്കളെയും MA ഹിന്ദി പരീക്ഷയിൽ റാങ്ക് നേടിയ കുട്ടികളെയും സ്കൂൾ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നിർമ്മിച്ച ഷോർട്ട് ഫിലിമിന്റെ അണിയറ പ്രവർത്തകരെയും അനുമോദിച്ചു.
പിടിഎ പ്രസിഡന്റ് മനോജ് കെ വി അധ്യക്ഷത വഹിച്ചു. ചെറുകുന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി നിഷ ഉദ്ഘാടനം നിർവഹിച്ചു. മാടായി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഒ പി ശൈലജ അനുമോദനവും ഉപഹാര സമർപ്പണവും നടത്തി. സ്കൂൾ ഹെഡ്മിസ്ട്രസ് യമുന കെ, പി വി സജീവൻ, കെ അനിത, മിനി ടീച്ചർ സതീഷ് വിനോദ്, ജയചന്ദ്രൻ, സ്റ്റാഫ് സെക്രട്ടറി ഗീത പി വി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. കണ്ടോന്താർ ഇടമന യു പി സ്കൂൾ ദ്വിദിന സഹവാസ ക്യാമ്പ് കളിയും കാര്യവും നടന്നു. ഉദയൻകുണ്ടംകുഴി ക്ലാസ് അവതരിപ്പിച്ചു. 4, 5, 6, 7 ക്ലാസുകളിലെ കുട്ടികൾക്കായി നടത്തിയ ദ്വിദിന സഹവാസ ക്യാമ്പ് കളിയും കാര്യവും വാർഡ് മെമ്പർ സുജിത് എൻ വി ഉദ്ഘാടനം ചെയ്തു. ഉദയൻകുണ്ടംകുഴി ക്ലാസ് അവതരിപ്പിച്ചു. പി ടി എ പ്രസിഡന്റ് പ്രസാദ് എൻ വി അധ്യക്ഷത വഹിച്ചു. സി എൻ ഈശ്വരി ഭായി, ശ്രീജ കെ പി, ഭവാനി കെ, നിർമ്മലാഭായി എ പി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പിലാത്തറാം. കുഞ്ഞിമംഗലം കണ്ടംകുളങ്ങര കോളിയാട് തറവാട് ദേവസ്ഥാനം പുനഃപ്രതിഷ്ഠാ കളിയാട്ട മഹോത്സവം 5 മുതൽ 8 വരെ നടക്കും. വാടക്കാൽ ശ്രീനിക്കുന്നത്ത് ഗുരുനാഥൻ കളരി ഭഗവതി ദേവസ്ഥാനം നവീകരണ പുനഃപ്രതിഷ്ഠാ കലശ കളിയാട്ട മഹോത്സവം 5, 6, 7 തീയതികളിൽ നടക്കും. നെറ്റ്വർക്ക് ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.